ഹലോ, വെൽക്കം ബാക്ക് ടു മമ്മാസ് ഈട്രി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു കടലവടൻ്റെ റെസിപ്പിയാണ്. അതും നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാതെ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കടലവട റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലവടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കടലവട. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇത് ഹെൽത്തി വേർഷനിൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു. ഒരു 4-5 മണിക്കൂർ കുതിർത്ത കടലയാണ്. അപ്പോൾ നിങ്ങൾ ഈ കടല എന്താപ്പോൾ കുതിർക്കുമ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടിപ്പുണ്ട്. നമ്മൾ ഒരു ഫ്ലാസ്കിൽ നമ്മൾ കടല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളം ഫ്ലാസ്കിൽ ഒഴിക്കുക, എന്നിട്ട് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കടല നമ്മൾ കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഓൾറെഡി മറന്നു പോയ ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഞാൻ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ കടല 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം എടുക്കുന്നില്ല. വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പം നമ്മൾ കടല മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ലവണ്ണം പേസ്റ്റായിട്ട് അരക്കേണ്ട, കുറച്ച് ചെറുതായിട്ടൊരു കടിക്കാൻ കിട്ടുന്ന പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പരിപ്പടക്കൊക്കെ നമ്മൾ ഒന്ന് അരക്കുന്ന പോലെ അരച്ചെടുക്കാം. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അടുത്ത ബാച്ച് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം നമ്മൾ വെള്ളം ഒട്ടും അതിൽ വരാൻ പറ്റില്ല. നമ്മൾ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പേസ്റ്റി ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് പിടിക്കാനൊന്നും നമുക്ക് കയ്യിൽ വടൻ്റെ പോലെ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി നമ്മളിതിലോട്ട് ചേർക്കേണ്ടത് ഒരു സവാള, വലിയ സവാള എടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 പീസാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6 പച്ചമുളക്, 20 പച്ചമുളകും 1 വലിയ പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ 1 വലിയ ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം എടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ചതക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ സവാള ഒന്ന് പൊടിപ്പൊടിയായി അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ചോപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ചോപ്പറില്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും നമ്മൾ കറിവേപ്പിലയും കൂടി അതുപോലെ തന്നെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഞാനിവിടെ 1/2 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്നവരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്കിതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാൻ വെള്ളമൊന്നും തീരെ എടുക്കാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കാൻ നോക്കണം. എന്നിട്ട് നമ്മൾ പരിപ്പവടൻ്റെ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും കുറച്ച് കട്ടി കുറച്ച് ചെയ്തെടുക്കാൻ നോക്കണം. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല കട്ടിയിലാകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല കറമൂറായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ പരിപ്പ് വടൻ്റെ ഷേപ്പിൽ നമ്മൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിൽ എണ്ണ പുരട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ 1 കപ്പ് കടല ഞാൻ ചെയ്തിട്ട് എനിക്ക് 15 വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. 15 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് കടല കൊണ്ട് 15 വട തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതാണ് നമ്മുടെ ട്വിസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം 1 ഇഡ്ഡലി ചെമ്പ് ചൂടാക്കാൻ വെക്കുക, സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിതൊരു 10 മിനിറ്റ് നേരം നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇഡ്ഡലി ചെമ്പിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം, അല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം സ്റ്റീം ചെയ്യാൻ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സ്റ്റീമായിട്ട് പൊടിഞ്ഞ് പോകുന്നില്ല. നമ്മളിതിൻ്റെ മുകളിൽ ഒന്നിട്ടാലും ഒരു പ്രശ്നവും വരില്ല. പക്ഷേ നമ്മൾ ചൂട് കൊടുക്കണത് എടുക്കരുത്. 1-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് പ്ലേറ്റിലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ ഇത് പൊടിഞ്ഞ് പോകുന്നില്ല. അപ്പോൾ അത് പേടിക്കൊന്നും വേണ്ട. ചില ആളുകൾ വിചാരിക്കും നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ അതുകൊണ്ട് നമ്മളത് പൊടിഞ്ഞു പോകുന്നു. പക്ഷേ നമ്മൾ ആ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് 1-10 മിനിറ്റ് നേരം തുറന്ന് വെച്ച് ചെയ്താൽ നമ്മൾ പൊട്ടിപ്പോകേണ്ട ആവശ്യം പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ ഇതൊക്കെ സ്റ്റീം ചെയ്ത് വന്നിട്ട് 10 മിനിറ്റ് നേരം നമ്മളിതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് നമ്മളിത് സ്റ്റീം ചെയ്തെടുത്തത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, വലിയ പാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ എടുക്കുന്നത്, അതിൽ കൂടുതലൊന്നും എടുക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റീം ചെയ്തുകൊണ്ട് 10 മിനിറ്റ് സ്റ്റീം ചെയ്തുകൊണ്ട് നമ്മൾ കടലൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വലിയ പാൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാതും ഒക്കെ അതിൽ അകത്ത് കൊള്ളു കേട്ടോ. നമ്മൾ 2-3 മിനിറ്റ് നേരം ഒന്ന് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു ഭാഗം ബ്രൗണായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ബ്രൗണായി വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് കുക്കാവും കേട്ടോ. കാരണം നമ്മൾ കുക്ക് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് മതി. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാത്രം എടുത്താൽ മതി. അതും ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിലും അറ്റും അല്ലെങ്കിൽ മീഡിയറ്റും ഹൈ ഫ്ലെയിമിലിട്ടാൽ മതി. എല്ലാതും നമ്മൾ 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടലവട ഒന്ന് ബ്രൗൺ ആകുന്ന വരെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കടലവട ഒക്കെ എല്ലാതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഫ്രൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കടലവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്യുക. 10 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുത്ത് എടുക്കുക. പിന്നെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടും 10 മിനിറ്റ് നേരം തുറന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും പൊടിയാതെ നമുക്ക് കിട്ടും. എന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഓയിൽ അധികമൊന്നും നമ്മുടെ ബോഡിയിൽ കയറുമില്ല. നല്ല സ്റ്റീമായി വന്നിട്ടുണ്ടാവും, കുക്കായി വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഡീപ് ഫ്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഡീപ് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിലാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വട മുകൾ ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെ എന്താ ഇപ്പോൾ വേറെ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.